തൂരൽമലയിൽ നിന്ന് മാത്രം 39 മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്നു. മുണ്ടക്കയിൽ നിന്നൊരു കുഞ്ഞിൻ്റെ അടക്കം മൃതദേഹം കണ്ടെടുക്കുന്നു. അതിനേക്കാളൊക്കെ ചാലിയാറിലേക്ക് ഇപ്പോഴും മൃതദേഹങ്ങൾ ഒഴുകി മറ്റിടങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്ന വാർത്ത പ്രശാന്ത് നൽകി. ഈ ദിവസം നടന്ന തെരച്ചിലിൻ്റെ ഒരു സമഗ്രമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? അനുപ, ഈ മഹാദുരന്തത്തിൻ്റെ വ്യാപ്തി അത് എത്രമാത്രം വലുതാണ് എന്ന് കൂടുതൽ കൂടുതൽ തെളിയിക്കുന്ന ഒരു ദിനമായിരുന്നു രക്ഷാപ്രവർത്തനത്തിൻ്റെ മൂന്നാം ദിനവും. ഇനി രക്ഷാപ്രവർത്തനം എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് അറിയില്ല. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ ഇനി ജീവനോടെ രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ എത്ര കണ്ടുണ്ട് എന്ന് നമുക്ക് പറയാനാകില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് സൈന്യം അറിയിച്ചതനുസരിച്ച് ഇനി ദുരന്തത്തിൽ അകപ്പെട്ടവരെ ജീവനോടെ കാര്യമായി രക്ഷിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അപ്പോഴിനി നടക്കുക തിരച്ചിൽ തന്നെയാണ്, ഇതിൽ അകപ്പെട്ടവരുടെ ശരീരങ്ങൾ കണ്ടെത്താനായുള്ള തിരച്ചിൽ തന്നെയാണ് ഇനി നടക്കാൻ നിർവാഹമുള്ളൂ. ആ തിരച്ചിലാണ് വിവിധ കേന്ദ്രങ്ങളിലായി, അതായത് ഈ ഉരുൾപൊട്ടൽ തുടങ്ങിയ പുഞ്ചിരിമട്ടം മുതൽ കിലോമീറ്ററുകൾ താഴെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ പരിസരം വരെയുള്ള വയനാടിൻ്റെ ഭാഗങ്ങളിൽ, സൂചിപ്പാറ വെള്ളച്ചാട്ടം കഴിഞ്ഞ് പോത്തുകല്ലിൽ ഉൾപ്പെടുന്ന നിലമ്പൂരിൻ്റെ ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അങ്ങനെ ഒരുപക്ഷെ കേട്ടുകഴിവില്ലാത്ത വിധം ഈ ദുരന്തം സൃഷ്ടിച്ച ആഘാതം, അതിൽ മരിച്ച മനുഷ്യർ, കാണാതായ മനുഷ്യർ, അത് പ്രകൃതിയിൽ സൃഷ്ടിച്ച ആഘാതം, എല്ലാ കണക്കുകളിലും എല്ലാ അളവുകളിലും ഒരുപക്ഷെ ലോകത്ത് തന്നെ ഉരുൾപൊട്ടൽ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമായി ഈ വയനാട്ടിലെ മുണ്ടക്കയിലെ ദുരന്തം മാറുന്നതാണ് ഇന്ന് കൂടുതൽ കൂടുതൽ വ്യക്തമായത്. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ അതിൻ്റെ സൂചനകൾ, ചിത്രങ്ങളെല്ലാം തന്നെ വന്നു. ഇന്നത് കൂടുതൽ വ്യക്തമാക്കുന്നു. നാളെ ഇന്ന് തന്നെ 30-ലധികം മൃതശരീരങ്ങളാണ് കണ്ടെത്തിയത്. അത് പല ഭാഗങ്ങളിൽ നിന്ന്, ഒരു ഭാഗത്തു നിന്ന് മാത്രമല്ല. പുഞ്ചിരിമട്ടത്തെ കാഴ്ച വളരെ ഹൃദയഭേദകമായിരുന്നു. ഇന്നാണ് അവിടേക്ക് തിരച്ചിലുമായി അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനവുമായി സംഘങ്ങൾക്ക് എത്താൻ കഴിഞ്ഞത്. അവിടെ തിരച്ചിൽ നടത്തുമ്പോൾ ഓരോ തകർന്നു കിടക്കുന്ന കടകൾ, അതുപോലെ തന്നെ വീടുകൾ, അതെല്ലാം തന്നെ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. വീട്ടുപകരണങ്ങൾ, സാമഗ്രികൾ, മൃതശരീരങ്ങൾ, കുഞ്ഞുങ്ങളുടെ അടക്കമുള്ള മൃതശരീരങ്ങൾ അടക്കം കണ്ടെടുക്കുന്ന കാഴ്ച. മുണ്ടക്കയിലും ഇന്ന് തിരച്ചിൽ നടന്നു. സൂചിപ്പാറയിൽ തിരച്ചിൽ നടന്നു. ഇപ്പോഴും ഉറ്റവരെ ഉടയവരെ തേടി അവരവരുടെ വീടുകളിൽ നിന്ന് സ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടിയെത്തുന്ന പ്രിയപ്പെട്ടവരെ തന്നെയാണ് ഇന്നും കണ്ടത്. മാത്രമല്ല, ഈ മലവെള്ളം പാഞ്ഞു പോകുന്ന പുഴയുടെ ഓരോ വളവിലും ചെരുവിലും എല്ലാം തന്നെ ഇന്ന് ആർമി പ്രത്യേകമായി പരിശോധന നടത്തി. അതിൽ തന്നെ 10-ാം വാർഡ് എടുത്തു പറയേണ്ടതാണ്. അവിടെ ഇന്ന് 6-ലധികം മൃതശരീരങ്ങൾ ഇന്ന് മാത്രം അവിടെ കണ്ടെത്തി. ആ പ്രദേശവാസികളുടെതല്ല, മുണ്ടക്കൈ ഭാഗത്തു നിന്ന് ഒഴുകിയെത്തിയ മൃതശരീരങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുന്നു. അത്തരത്തിൽ വിപുലമായ രീതിയിൽ തെരച്ചിലും മറ്റും ഇന്ന് തുടരുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കണ്ടത്. പക്ഷേ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അതിശക്തമായ മഴയാണ് ഇന്ന് ബെയിലിപ്പാലം നിർമ്മാണം വൈകാനും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കാനും, ഒരു വേള രക്ഷാപ്രവർത്തകരെ തന്നെ ഈ പറയുന്ന തെരച്ചിൽ മേഖലയിൽ നിന്ന് പിന്മാറ്റുന്ന തരത്തിലാണ് മഴ ശക്തിപ്പെട്ടത്. ഇപ്പോഴും മുണ്ടക്കയിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. വടക്കൻ കേരളത്തിലെ മഴയുടെ സാധ്യത കൂടുതൽ പ്രവചിക്കപ്പെടുന്ന ഒരു സാഹചര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ എത്തി, രാഹുൽഗാന്ധി എത്തി, പ്രിയങ്കാഗാന്ധി എത്തി. ഈ ദുരന്തത്തിൻ്റെ തീവ്രതയിൽ, ഈ ദുരന്തത്തിൽ ആകപ്പാടെ താറുമാറായി കിടക്കുന്ന മുണ്ടക്കയെ, അതുപോലെ തന്നെ ചൂരൽമലയൊക്കെ തന്നെ എങ്ങനെ വീണ്ടെടുക്കാമെന്ന ചർച്ചകൾ ഇന്നും നടന്നു. ഏതായാലും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി മന്ത്രിമാരുടെ ഉപസമിതിക്ക് നേതൃത്വം നൽകും. ഒരു പ്രത്യേക കർമ്മപദ്ധതി തന്നെ തയ്യാറാക്കുമെന്ന കാര്യം മുഖ്യമന്ത്രി അറിയിച്ചു. മുഖ്യമന്ത്രിയും രാഹുൽഗാന്ധിയും പ്രിയങ്കയും മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവി, ചീഫ് സെക്രട്ടറി തുടങ്ങി ഈ സംസ്ഥാന ഭരണം കൈയാളുന്ന പ്രധാന ഓഫീസേഴ്സ് എല്ലാം തന്നെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെ ഇന്ന് ചൂരൽമലയിലെത്തി. അപ്പോഴും വിവിധ ഏജൻസികൾക്കൊപ്പം തന്നെ സന്നദ്ധ പ്രവർത്തകരും വിവിധ ഭാഗങ്ങളിൽ വളരെ ദുഷ്കരമായ ഈ തിരച്ചിൽ തുടരുകയാണ്. അനുപ, നേരത്തെ ആമുഖത്തിൽ ഇതിൻ്റെ കണക്ക് പറഞ്ഞതുപോലെ തന്നെ 240-ലധികം ആളുകളെ ഇതിനോടകമുള്ള കണക്കുകൾ അനുസരിച്ച് ഇനിയും കണ്ടെത്താനുണ്ട്. ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇനിയും വരും ദിവസങ്ങളിലും തുടരും. 3 നാൾ കഴിഞ്ഞു, ഇനിയുള്ള തിരച്ചിൽ അത് തീർത്തും ദുഷ്കരമാണ്. ഇതുവരെ വീടുകളിൽ നിന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കാര്യമായി തിരയാൻ കഴിഞ്ഞത്. അപ്പോൾ പാറക്കൂട്ടങ്ങൾ മാത്രം അവശേഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഈ യന്ത്രക്കൈകളൊന്നും തന്നെ കടന്നെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴും ആദ്യം പറഞ്ഞതുപോലെ ഒരു പ്രതീക്ഷയാവുന്നത് ഈ ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി. ഇനി കൂടുതൽ വാഹനങ്ങൾക്ക്, നേരത്തെ തന്നെ സൈന്യം അറിയിച്ചത്, തകർന്നുപോയ പാലത്തിൽ എന്തെല്ലാം സർവീസ് നടത്തിയിരുന്നോ, ഏതെല്ലാം വാഹനങ്ങൾ കടന്നുപോയിരുന്നോ, അതിനെല്ലാം ഈ പാലത്തിലൂടെ സാധിക്കുമെന്ന് പറയുന്നു. പുതിയ പാലം വരും വരെ ഈ പാലം ഇവിടെ ഉണ്ടാകും. അപ്പോൾ കൂടുതൽ വാഹനങ്ങളും മറ്റും കടന്നെത്തിക്കൊണ്ട്, യന്ത്രക്കൈകളും മറ്റും എത്തിക്കൊണ്ട് തെരച്ചിൽ വരും ദിവസങ്ങളിൽ ഊർജിതമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇത് ഈ സമയത്ത് ഉള്ളത്. അനുപ, സന്ദീപ് തോമസ് ആണ് ഇന്നത്തെ തെരച്ചിൽ സംബന്ധിച്ച വിവരം നൽകിയത്.